ഭാര്യയും വിവാഹം കഴിച്ചവരും കഴിക്കാത്തവരും എല്ലാവരും ഒരു സാലിഹത്തായ പെണ്ണിനെയാണ് കരുതുന്നേ. അള്ളാഹു നല്ല ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില പെണ്ണുങ്ങൾ വീടിന്റെ നാശമാണ്, ചില ഭാര്യമാർ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആറ് സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ കാക്കുമാറാകട്ടെ. ആറ് സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്നവരാ. ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ ഭാര്യമാർക്ക് ആ സ്വഭാവം ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കൂ. പരമനുഷ്യന്മാരെ പറഞ്ഞുതരട്ടെ, ഉള്ള സമാധാനം പോയി കിട്ടും. നീ അനുഭവിക്കുന്നതിന്റെ കാരണം ഇതാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, ഈ പറയുന്ന ആറ് ദുശീലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിനക്കുണ്ടെങ്കിൽ തിരുത്തിക്കോ, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകത്തില്ല. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തമ്മിലടിക്കാനല്ല, പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ഇൻഷാഅല്ലാഹ് ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാമത്തെ ഭാര്യ, വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാമത്തെ ഭാര്യ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴും രോഗം നടിക്കുന്നവള. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഭർത്താവ് വന്നിട്ട് പറയും, ഐഷ മോളെ ഒരു സുലൈമാനി, അള്ളാഹ് എനിക്ക് തലവേദന അയക്കാം. ഒരു രോഗമില്ലെങ്കിലും എപ്പോഴും അസുഖം നടിക്കുന്ന ചില ജന്തുക്കളുണ്ട്. ഒരസുഖമില്ലെങ്കിലും അസുഖം നടിക്കുന്ന പെണ്ണ്, വയ്യ വയ്യ വയ്യ, അവൾ എപ്പോഴെങ്കിലും ആരോഗ്യമുണ്ടോ എന്ന് പറയുന്ന ഇന്ന് വരെ കേട്ടിട്ടില്ല. എന്ത് ചെയ്യാൻ പറഞ്ഞാലും രോഗം നടിക്കുന്നവൾ, അവൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്നവരാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. ഭർത്താവ് ചെന്നിട്ട് ചോദിക്കും, കേട്ടോടി മൂദേവി ഇന്നങ്ങാര് പറഞ്ഞത്, ഈ പറഞ്ഞ എല്ലാ ഗുണവും നിനക്കൊണ്ട് മര്യാദയ്ക്ക് തിരുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ തുടങ്ങിയേക്കരുത്. ഞാൻ പഠിക്കാൻ വേണ്ടിയാ പറയണത്, കലഹം ഉണ്ടാക്കാനല്ല. രണ്ട് ഞാൻ മൊത്തം പറയണോ? പറയണോ? കേൾക്കാൻ ആഗ്രഹമുള്ള ആണുങ്ങളൊന്ന് കൈവക്കിക്കേ. ഇന്ന് തീരുമാനമായി. ഇന്ന് ബെഡ്റൂമിൽ കയറുമ്പോ പറയും, കേട്ടോ ഉണ്ടെങ്കിൽ തിരുത്തിക്കോ, നിന്നെ ഉപദേശിക്കല്ല, നന്നാകാൻ വേണ്ടിയാ. രണ്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ ഭാര്യ ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവളാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിഞ്ഞ് 20 കൊല്ലമായി. ഭാര്യയും ഭർത്താവും ഇന്നും വഴക്കുണ്ടാകുമ്പോ പെണ്ണുമ്പിള്ള പറയും, അതെ വന്നത് വെറുതെ അല്ല, 30 പവനും 50 സെന്റും കാറുമായിട്ടാ വന്നേ. നിങ്ങളുടെ പെങ്ങളെ കെട്ടിക്കാൻ നേരത്ത് എന്റെ കയ്യിൽ കിടന്നതാ ഞാൻ ഊരിത്തന്നത്. എന്റെ വാപ്പ മരിക്കുന്ന കാലം വരെ നോക്കിയത് ഞാനാ. ചെയ്ത നന്മകൾ എടുത്തെടുത്ത് പറയുന്നവൾ, അവൾ നല്ലവളല്ല, വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. അത് ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയായിരിക്കും കേട്ടാ. ഭർത്താക്കന്മാരും എങ്ങനെ ഉണ്ട്, എങ്ങനെയായിരിക്കും? മൂന്ന്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ പെണ്ണ് ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ വെളിയിലിരിക്കുക. രണ്ടുപേരും ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയൽവാസിയായ ആമിനായും ഭർത്താവും കൂടെ വെളിയിലിട്ട് ഇറങ്ങാ. ആ സമയത്ത് ഈ ജന്തു ഭർത്താവിനോട് പറയാ, ആണെന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കണം, അങ്ങാരുടെ ബോഡി കണ്ടോ, ഇത് നിങ്ങൾ ഇങ്ങനെ നടക്കുക. ഭാര്യയും ഭർത്താവും വീടിന്റെ മുന്നിലിരിക്കുമ്പോ തന്റെ ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് മറ്റൊരുത്തനെ കുറിച്ച്, അവൻ വലിയവനാവും, മറ്റവനാ, മറിച്ചവനാ, അങ്ങനെ ആകണം എന്ന് മറ്റൊരു ആണിന് ആഗ്രഹിക്കുന്നവൾ നല്ലവളല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട്. അടുത്തുണ്ടാവും സ്നേഹം എന്ന് പറഞ്ഞ അങ്ങനെ ആയിരിക്കണം. ഇപ്പോഴും അവര് ചക്കയും മാങ്ങയും പോലെ എവിടെ പോയാലും കൊണ്ടു നടക്കും, ഇങ്ങനെ ഇരുത്തിയിട്ട് പറയും. ചില നട്ടലില്ലാത്ത ജന്തുക്കൾ ഇരുന്ന് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. ചില അങ്ങനെ ചില കൊന്തന്മാരങ്ങനെ ഭാര്യ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും. ഒരെണ്ണം തെരഞ്ഞെടുപ്പ് ഇട്ടു കൊടുക്കേണ്ട സമയം അപ്പോഴാ. മറ്റൊരുത്തനെ കുറിച്ച് മറ്റൊരാണിനെ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. അടിക്കാൻ പാടില്ല, പക്ഷെ അടിക്കേണ്ട സമയമുണ്ട് മനുഷ്യന്മാരെ. ചില സമയങ്ങളിൽ കൊടുക്കണം. താതാന്ന് പറയുമ്പോ പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കാം? ചില പെണ്ണുങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്ക, ഒരെണ്ണം തായിക്കാന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മൂന്നാമത്തെ പെണ്ണ് തന്റെ ഭർത്താവിനെ മുന്നിലിരിക്കുമ്പോ മറ്റൊരാണിനെ ആഗ്രഹിക്കുന്നവൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നാലാമത്തത് അവക്ക് മക്കളെ നോക്കാൻ സമയമില്ല, ഭർത്താവിനെ നോക്കാൻ സമയമില്ല, വീട് നോക്കാൻ സമയമില്ല. 24 മണിക്കൂറും ഒടുക്കത്തെ ഒരുക്കം ഒരുങ്ങുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവക്ക് ആരെയും നോക്കാൻ സമയമില്ല. എഴുന്നള്ളത്തിന് നിൽക്കുന്ന ആനയെ പോലെ പട്ടം ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം, എല്ലാം കെട്ടിയിട്ട് എപ്പോഴും ഒരുങ്ങി ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കണം. അവക്ക് അവളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഒരുങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പെണ്ണ് ഒരുങ്ങേണ്ടത് നാട്ടുകാരുടെ മുന്നിലല്ല, ഭർത്താവിന്റെ മുന്നില്ല. വേണം, പക്ഷെ ആവശ്യത്തിന് വേണം. ഒരുപാടായി പോയാ അത് പിന്നെ ദുരന്തങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ 24 മണിക്കൂറും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നവൾ, അവൾ നന്മയുള്ളവളല്ല. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. അഞ്ചാമത്തെ പെണ്ണ് ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അവൾക്കറിയണ്ട.
ഭർത്താവിന്റെ കയ്യിൽ പണമുണ്ടോ ഇല്ല അതൊന്നും അറിയണ്ട, കാണുന്നത് മുഴുവനും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവള. അല്ലാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ചിലരുണ്ട്, ലുലു സെന്ററിൽ കൊണ്ടുപോയി ലോൺ എടുത്തിട്ടാ പോയെ, അവള് ചോദിച്ചത് മുഴുവനും വാങ്ങിക്കൊടുത്തു, ഇനി വണ്ടിക്കൂലിക്ക് മാത്രമേ കാശുള്ളൂ, വെളിയിലിറങ്ങുമ്പോ അപ്പുറത്ത് കടയിൽ കിടക്കണ ചുരിദാർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ കൊച്ചി മുതൽ വീട് വരത്തല്ലായിരിക്കും. അങ്ങനെ ചില പെണ്ണുങ്ങൾ, അവള് നന്മ നഷ്ടപ്പെടുത്തുന്നവള. ആറാമത്തെ പെണ്ണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വിളിച്ചാൽ പറയും ഞാൻ കുളിച്ചിട്ടില്ല, ഞാൻ അവൻ അങ്ങനാണ്, രോഗമാണ്, അത് വേണം ഇതാണെന്ന് പറഞ്ഞിട്ട് ഒഴിയുന്നവള. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ അഞ്ച് സ്വഭാവം നിനക്കുണ്ടെങ്കിൽ തിരുത്തിക്കോ, രക്ഷപ്പെട്ടു പോകും. തിരുത്താ മനസ്സിൻ്റെ ഇങ്ങനെ തന്നെ പൊക്കോ അനുഭവിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്മയുള്ള മക്കൾ, ഖുർആൻ പറഞ്ഞ മക്കൾ നമുക്ക് കിട്ടണമെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മോനെ, വിവാഹം കഴിക്കുന്ന സമയത്ത് നീ ഒന്നാമതായി നോക്കേണ്ടത് അല്ലാഹുവേ, ഫളുഫറു ബിദാതിദീന, അവൾക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ. അങ്ങനെ നീ ഒരു പെണ്ണ് കണ്ട് പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെട്ടു, നിന്റെ വിവാഹം ഉറപ്പിച്ചോ. രണ്ട്, നിനക്ക് സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പ്രവാചകൻ പറയുകയാ, ആദ്യ വിവാഹം നടന്നത് നമ്മുടെ ബാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ചാ, ആദൻ നബിയുടെയും ഹവ്വാ ബീവിയുടെയും വിവാഹം നടന്നത് സ്വർഗത്തിൽ വെച്ചാ, വിവാഹം കഴിക്കുന്നത് സ്വർഗത്തിൽ പോയി ജീവിക്കാരാ. എല്ലാവരും വിവാഹം കഴിക്കുന്നത്, എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പോലും നമുക്ക് പറഞ്ഞു തന്നില്ലേ, ഉംവാസുവാജുഹും ഫീലിലാലിൻ അലല്ലറായിക്കി മുത്തഖിയൂന ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദഊന സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ നാളെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ സ്വർണത്തിന്റെ ചാരികസേലയിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും തന്റെ മക്കളും ഇരുന്നു കൊണ്ട് അതാ ആസ്വദിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുമ്പോ, നമ്മുടെ ജീവിതം ദുനിയാവിലല്ല, നമ്മൾ കാലാകാലം ജീവിക്കേണ്ടത് പടച്ചവന്റെ സ്വർഗത്തിലാണ്, നമ്മുടെ തറവാട് അവിടെയാ. അതുകൊണ്ട് റസൂലുള്ള പറയുന്നു, ആദ്യ വിവാഹം നടന്നത് പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ചാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ദുനിയാവിലെ ഏറ്റവും നല്ല സ്ഥലമേതെന്നറിയുമോ, ദുനിയാവിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേതെന്നറിയുമോ, അത് അല്ലാഹുവിന്റെ പള്ളികളാ, അത് അല്ലാഹുവിന്റെ പള്ളികളാ. അതുകൊണ്ട് മോനെ, നിന്റെ രക്തത്തിൽ നല്ല മക്കൾ പിറക്കണമെങ്കിൽ, രണ്ട്, നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാം രണ്ടാമത്തെ കാര്യം, പള്ളി വെച്ച് നിക്കാഹ് നടത്തണം. ഈ നാട്ടിൽ എത്രയോ ഹിന്ദുക്കളുണ്ട്, ഇന്ന് വരെ ആരുടെയെങ്കിലും കല്യാണം വീട്ടിൽ വെച്ച് നടത്തിയിട്ടുണ്ട്? അവരുടെ നിക്കാഹ് അവർ അമ്പലത്തിൽ വെച്ച് നടത്തത്തുള്ളു. ഇനി ക്രിസ്തുമത വിശ്വാസികളാകട്ടെ, ഏത് കോടീശ്വരനാണെങ്കിലും അവർ അവരുടെ പള്ളി വെച്ചിട്ടേ നിക്കാഹ് നടത്താറുള്ളൂ. നമ്മൾ അങ്ങനല്ല, നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തൂ. അവർക്ക് നല്ലതറിയാം, നമുക്ക് നല്ലതറിയത്തില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആ മനുഷ്യന്മാർക്കറിയാം നല്ലതെന്താണ്, നമുക്ക് തിരിയൂല. നമുക്ക് പള്ളി വെച്ച് നടത്താന്ന് വെച്ചാൽ അതൊക്കെ അതൊക്കെ ഈ പ്രായമുള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള ഹാജി, നമ്മളിപ്പോ വലിയ ആളായില്ലേ? അത് തന്നെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു കോമഡിയാ. പള്ളിയിലെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ കാണേണ്ട കാഴ്ചയാ പടച്ചവനെ. അള്ളാഹു, ഏറ്റവും കൂടുതൽ ഉസ്താദന്മാര് ചിരി ചൂപ്പാട് വരുന്നത് നിക്കാഹ് നടക്കുമ്പോഴാ. ഓരോ ജന്തുക്കനെ ഞാൻ ചോദിക്കട്ടെ, ജനിച്ച കാലം മുതൽ നമുക്കൊക്കെ ഒരുങ്ങാൻ അറിയാം? നമുക്കൊരു പക്വത എത്തിയത് മുതൽ ഞാനും നിങ്ങളും സ്വന്തമായിട്ട് ഒരുങ്ങാം. ഇന്ന് കല്യാണ ചെറുക്കനെ ഒരുക്കാൻ വേണ്ടി ഒരു ടീമുണ്ട്, ഓനൊന്നും അറിയില്ല, ഓനെ ഒരുക്കാ, കഫൻ തുണി പൊതിയുന്നത് പോലെ അവനെ എല്ലാ രീതിയിലും ഒരുക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറ്റിയിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് പള്ളിയിലിരുത്തും. അപ്പൊ ഹത്തീബ് വന്നു, എല്ലാരും വന്നു, സാക്ഷികളൊക്കെ വന്നു. ഉസ്താദ് ചോദിക്കും, മോനെ മഹർ എത്ര ആടാന്ന്? ഓനിങ്ങനെ പൊട്ടനെ പോലെ ഇരിക്കാം. ഉസ്താദ് ചോദിക്കും, മഹർ എത്ര ആടാ? അപ്പൊ ഇങ്ങനെ വായും തുടർന്നിരുന്നിട്ട്, വാപ്പ മഹർ എത്ര? ചിലപ്പോ വാപ്പ പറയും ഇത്ര എന്നില്ലെങ്കിൽ അടുത്ത ആളോട് ചോദിക്കും. ഇതാ അവസ്ഥ. സ്വന്തം മഹർ എന്താണെന്ന് പോലും അറിയാത്ത ചെറുപ്പക്കാർ. അത് കഴിഞ്ഞ് ഉസ്താദ് കയ്യിൽ പിടിച്ച് അങ്ങോട്ട് വെച്ച് പറയും, മുഖം മുഖം നോക്കാൻ. ആ ഭർത്താവ് ഭാര്യയുടെ വാപ്പാടെ മുഖത്ത് നോക്കുമ്പോഴേ പുഞ്ചിരി. ഉസ്താദ് പറഞ്ഞു കൊടുക്കും, സവ്വജ് തുക്ക, ഓൻ ഇരുന്ന് തപ്പുക.
എടാ കല്യാണ ചെറുക്കന്റെ കയ്യിൽ പിടിച്ചിട്ട് ഉസബ്ബിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിം ബിമഅറൂഫിൻ ഔ തസ്രീഹിം ബിഹസാൻ സവ്വജ്തുക ഓൻ തപ്പ ചപ്പപ്പപ്പ എന്ന് പറഞ്ഞിട്ട് പറയാൻ അറിയത്തില്ല പൊട്ടൻ അതുപോലും അറിയത്തില്ല ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒപ്പിക്കും ഒപ്പിച്ചു കഴിഞ്ഞിട്ട് ഉസ്താദ് അങ്ങോട്ട് പറസ്വനെ അല്ലാഹുമ്മ അയ്യുഹൽ അറൂസാൻ ബറകല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈരിൻ വ ലുത്ഫിൻ വ ആഫിയ ഇവന് വേണ്ടി ദുആ ചെയ്യാ പറസ്വനെ ഈ നവദമ്പതികൾക്ക് നീ ബർക്കത്തും ഐശ്വര്യവും സന്തോഷം ഈ പൊട്ടനൊന്ന് ആമീൻ പിടിക്കാൻ പോലും സമയമില്ല മടിയിലെടുത്ത് കടത്തിയിട്ട് വായി നോക്കിയിരിക്കുക എന്ന് ചിന്തിച്ചു നോക്കിയേ അവന്റെ വാപ്പ പോലും അവന് ദുആ ചെയ്യാറില്ല കല്യാണത്തിന് വിളിച്ചവർ മുഴുവനും ഗാനം അടിച്ചിട്ട് പോകും ചിരിക്കും ഓൾ ദ ബെസ്റ്റ് കഴിഞ്ഞു ആരാ ദുആ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നത് പള്ളിയിലെ ഖതീബ ആ സമയത്ത് പോലും ആമീൻ പറയാൻ വയ്യ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ട് ഓടുക ആഡിറ്റോറിയത്തിൽ എന്തെല്ലാം പേക്കൂത്തുകൾ എന്തെല്ലാം പേക്കൂത്തുകൾ ചില ഹാജിയാക്കന്മാരുടെ മോളുടെ ഒക്കെ വിവാഹം കണ്ട ചോദിക്കും മോന്റെ വിവാഹം പള്ളിയിലെ വലിയ കൊണാണ്ട്ര ചോദിക്കും മോന്റെ നിക്ക അയ്യോ ഉസ്താദ് ഞാൻ പറഞ്ഞ അവൻ കേൾക്കൂല ഉസ്താദ് കാണവില്ലേ വാപ്പ നിനക്ക് പറയാം ഞാൻ പറഞ്ഞാ കേൾക്കൂല സ്വന്തം മോനെ കുറിച്ച് പറയാ ചിലര് പറയുന്നത് ഒന്നല്ലേ ഉള്ളു അപ്പൊ എന്നവൻ ഇത്തിരി നല്ല പോലെ ആയിക്കോട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്തെല്ലാം പേക്കൂത്തുകൾ വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ മൈലാഞ്ചി മുതൽ തുടങ്ങും പാതിരാത്രി 12 മണി വരെ കല്യാണ വീട്ടിൽ കിടന്ന് എന്തെല്ലാം പേക്കൂത്തുകൾ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങും വിവാഹം ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം ഒരാണിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം വിവാഹം ആ സമയത്ത് അന്നത്തെ ദിവസം സുബഹിയില്ല 7 മണി വരെ കിടന്ന് നല്ല ഉറക്കം ചെയ്താ മൂക്കിനകത്തും വായിക്കാത്തും ചെവിക്കാത്തും മൂത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കുടിച്ചിട്ടാ പെണ്ണ് കെട്ടാൻ പോണേ അതും കുടിച്ചിട്ടാ പെണ്ണ് എന്നിട്ടോ പടച്ചവനെ എന്തെല്ലാം ആട് എന്തെല്ലാം നിക്കാഹ് പടച്ചവനെ വല്ലാത്തൊരവസ്ഥയാ ഗാനമേള നടത്തുന്നവരുണ്ട് എന്തെല്ലാം അനാചാരങ്ങളിലൂടെ വിവാഹം നടന്നു അത് കഴിഞ്ഞാ പിന്നെ എഴുന്നള്ളത്തിന് വരുന്ന അമ്പലത്തിൽ നിന്ന് പറയെടുക്കാൻ വരുന്ന ആനയെ കൊണ്ടുവരുന്നത് പോലെ പടച്ചവനെ വിവാഹ പെണ്ണും ചെറുക്കനും വരുന്ന ഒരു കാഴ്ചയുണ്ട് കോശയാത്രയല്ലേ JCB കൊണ്ടുവരുന്നവരുണ്ട് പെട്ടിലൂ അതാ ചെറിയ ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവരുന്ന സൈക്കിളിനകത്ത് കൊണ്ടുവരുന്നവരുണ്ട് ചണ്ടമേളം നടത്തിയിട്ട് പുതുമണവാളനെയും മണവാട്ടിയെയും കൊണ്ടുവരുന്നവരുണ്ട് അല്ലാഹുവേ പിന്നെ എല്ലാം കഴിഞ്ഞു പാതിരാത്രി എത്തിക്കഴിഞ്ഞ ഭാര്യയും ഭർത്താവും മണിയറക്കകത്തേക്ക് കടന്നു പോകുമ്പോ ആ സമയത്ത് പോലും പടക്കം പൊട്ടിക്കാൻ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം കടന്നു വരുമ്പോ കുടുംബക്കാർ മുഴുവനും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ഇല്ലടാ നിന്റെ രക്തത്തിൽ നിനക്ക് നല്ല മക്കൾ പിറക്കൂലടാ എന്റെ പ്രിയമുള്ള മുസ്ലിം പെണ്ണ് പൊന്നുമോളെ നിന്റെ വയറ്റിലെ നല്ല മക്കൾ പിറക്കൂല നിനക്ക് ഗുണം ചെയ്യുന്ന മക്കളെ നിനക്ക് അല്ലാഹു തരൂല കാരണം നിന്റെ വിഭാഗത്തിന് വന്നവർ മുഴുവനും തലയിൽ കൈവച്ചിട്ട് നിന്നെ ശപിച്ചിട്ടാ പോകുന്നത് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ മോനെ ദീനുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടണം സ്വന്തം മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ അവന് പണമുണ്ടോ എന്നല്ല ആദ്യമായി നോക്കേണ്ടത് അവൻ അല്ലാഹുവിനെ പേടിയുണ്ടോ എന്ന് നോക്കണേ ചെറുപ്പക്കാരാ എന്റെ പ്രിയമുള്ള പെങ്ങളെ നൊന്ത് പ്രസവിച്ച പൊന്നുമോള് 18 കൊല്ലം പൊന്നുപോലെ വളർത്തിയ നിന്റെ പൊന്നാരമകള് പടച്ചവനെ ഒരുത്തന്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുമ്പോ അവൻ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ അവന് നിസ്കാരമുള്ളവനാണോ എന്നാണ് പെങ്ങളെ നോക്കേണ്ടത് വിവാഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുമോ മണവാളനും മണവാട്ടിയും എങ്ങനെയെന്നറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളെ കെട്ടിച്ചു കൊടുത്തത് ആർക്കെന്നറിയുമോ മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ജോലി എന്തെന്നറിയുമോ പടച്ചവനെ പുല്ല് വെട്ടിയിട്ട് ഒട്ടകമുള്ള മുതലാളിമാരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് കിട്ടുന്ന ദിർഹം കൊണ്ട് കഴിയുന്ന പാവപ്പെട്ട അലിയാരിതങ്ങളോട് ഒരു ദിവസം അല്ലാന്റെ റസൂല് ചോദിച്ചു അലിയേ ഫാത്തിമാനെ നിനക്ക് ഇഷ്ടമാണോ അലിയേ എന്റെ പൊന്നുമോളെ നീ വിവാഹം കഴിക്കുമോ അലിയേ അവസാനം എന്റെ പ്രിയമുള്ളവരെ വിവാഹം കഴിഞ്ഞു പുതുമണവാട്ടി എന്ന് പറഞ്ഞാൽ ആരെന്നറിയുവോ എന്റെ പ്രിയമുള്ള പെങ്ങളെ വിവാഹം കഴിക്കുന്ന പെണ്ണെങ്ങനെ ആകണമെന്നറിയുവോ അലിയാരിതങ്ങൾ അതിന്റെ മണവാട്ടിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലയുടെ കയ്യിൽ പിടിച്ചിട്ട് മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അതാ ഫാത്തിമ ബിബി മണിയറ
മലനിരയിൽ കയറി അലിയാരുതങ്ങള് കടത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കങ്ങണയ്ക്കുകയാണ്. കത്തിച്ചു വച്ചിരിക്കുന്ന വിളക്കങ്ങണച്ചു. അല്ലാഹുവേ വീടിന്റെ കവാടം അടഞ്ഞു. കുറെ സമയം കഴിയുമ്പോ മണിയറയ്ക്കകത്തിരുന്നൊരു പൊട്ടിക്കരച്ചല് കേൾക്കുകയാണ്, ഒരു വല്ലാത്ത കരച്ചല് കേൾക്കുകയാ, ഒരു തേങ്ങല് കേൾക്കുകയാ. അലിയാരുതങ്ങള് ചെന്ന് നോക്കുമ്പോ ഫാത്തിമ മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ? ഫാത്തിമ നിന്റെ ഉപ്പയുടെ മുന്നിലെ മക്കയിലെ കോടീശ്വരന്മാര് വന്ന് കാത്തിരുന്നല്ലോ, നിന്നെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചതാടോ? ഫാത്തിമ ബീബി തന്റെ കൈയെടുത്തിട്ട് അലിയാര് തങ്ങളുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അലിയേ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഫാലിയേ അലിയാര് തങ്ങളെ ചോദിച്ചു, പിന്നെ എന്തിനാ കരയുന്നത്? അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു, അലിയേ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാ, ഇന്ന് നമ്മുടെ ആദിരാത്രിയാ, ഇത് നമ്മുടെ മണിയറയാ. ഈ വീടിനകത്തേക്ക് കയറി വന്നപ്പോ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കം കണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നലിയേ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്തെന്നറിയുവോ? ഇനി നമ്മള് രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ, ഈ ലോകത്ത് നിന്ന് നമ്മള് രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരാള് ഭൂമിക്ക് മുകളിലും ഒരാള് ആറടി മണ്ണിനകത്തും കിടക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആറടി മണ്ണിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ അലിയേ. ആ കബറിനെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നലിയേ. അവിടെയല്ലേ രക്ഷപ്പെടേണ്ടത്? അവിടമല്ലേ മണിയറയാക്കേണ്ടത്? ആ മണ്ണറയല്ലേ മണിയറയാക്കേണ്ടത്? അൽ ഖബറു അവ്വലു മിമ്മ മനാസിലിൽ ആഖിറാ. ചിരിക്കുന്ന മുഖത്തോടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അതാ ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, അതിന്റെ ഇരുളിനെ കുറിച്ച്, അതിന്റെ അദാബിനെ കുറിച്ച്, അതാ കരയേണ്ട ഖബറിനെ കുറിച്ച് പാതിരാത്രി മണിയറയുടെ രാത്രിയില് അതിരാത്രിയില് ഖബറിന്റെ ജീവിതത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണങ്ങ് നിറയുകയാ. അലിയാരുതങ്ങള് മണിയറയ്ക്കകത്ത് നിന്ന് കരയുകയാണ്. ആ സമയത്ത് അലിയാരുതങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഭാര്യ പറയുന്നു, അലിയേ നമ്മുടെ മണ്ണറ മണിയറയാക്കണ്ടേ, നമ്മുടെ മണ്ണറ മണിയറയാക്കണ്ടേ. അതുകൊണ്ട് അലിയേ ഇന്ന് രാത്രി നമുക്ക് നിസ്കരിക്കാം. അലിയേ ജീവിതത്തിന്റെ ഒരിക്കലും അവസാനിക്കാത്ത ജീവിതത്തിന്റെ തുടക്കമായ ആറടി മണ്ണാണ് മണിയറയാക്കേണ്ടത്. അതിനകത്ത് സ്വർഗത്തിന്റെ കവാടം കാണണ്ടേ? അതിനകത്ത് സ്വർഗത്തിന്റെ പരിമളമടിക്കണ്ടേ? അതിനകത്ത് സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്നുറങ്ങണ്ടേ? കണ്ണെത്താ ദൂരത്തിലേക്ക് കബർ വിശാലമാകണ്ട അലിയേ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി അല്ലാന്ന് മാറ്റിവെക്ക എന്ന് പറയുന്ന ഒരു പെണ്ണാകാ കഴിയണം പെങ്ങളോ. എന്റെ പ്രിയമുള്ള പെങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വിഭാഗത്തിന്റെ ആഡിറ്റോറിയത്തിൽ നടക്കുന്ന പച്ച വ്യഭിചാരം എന്തെന്നറിയുമോ? ഏറ്റവും വലിയ വ്യഭിചാരം വാപ്പയും ഉമ്മയും കൂടെ പറപ്പും കെട്ടിയ ഭർത്താവ് പടച്ചവനെ വ്യഭിചരിക്കാൻ ഒരു അവസരം കൊടുക്കുന്ന സമയമുണ്ട്. ഏത് സമയമെന്നറിയുമോ? പടച്ചവനെ 18 കൊല്ലം 19 വർഷം അള്ളാഹുവിനെ പേടിച്ച് നല്ല രീതിയിൽ പോറ്റി വളർത്തിയ പൊന്നുമോള് ഒരുത്തന്റെ കയ്യിലേക്ക് പിടിച്ച് കൊടുത്തിട്ട് ആ കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞില്ല. ആ വിവാഹമെന്ന പുണ്യമായ കർമ്മം നടന്നിട്ട് അവൻ പോലും അവന്റെ ഭാര്യയുടെ ശരീരത്തെ തൊട്ടിട്ടില്ല. പക്ഷേ വിവാഹത്തിന്റെ ആഡിറ്റോറിയത്തിൽ ആ സ്വന്തം ഭാര്യയെ പിടിച്ചടുത്ത് നിർത്തിയിട്ട് കണ്ട കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാർ, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ എന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് കെട്ടിയ പെണ്ണിനെ കണ്ടവന്റെ നടുക്ക് നിർത്തിയിട്ട് സെൽഫി എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വേ, നിന്ന് കൊടുക്കല്ലേ മോളെ, നിന്ന് കൊടുക്കല്ലേ മോളെ, നീ ഈമാനുള്ളവളാ.
പടച്ചവനെ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ കിടന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, അലിയേ പോവുകയാലിയേ പോവുകയാലിയേ എനിക്കൊന്ന് പൊരുത്തം തരുവോ അലിയേ. അല്ലാഹുവേ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ അലിയാര് നിങ്ങളോടൊരു വസിയത്ത് പറയുകയാ. എന്തേ വസിയത്ത് എന്നറിയുമോ? എന്തേ വസിയത്ത് എന്നറിയുമോ? ഞാൻ മരിച്ചു പോയാ പകൽ എന്നെ കൊണ്ടുപോയി കബറടക്കൽ അലിയേ, രാത്രിയിലെ കബറടക്കാവോ? അലിയാര് നിങ്ങളെ ചോദിച്ച കാരണം എന്ത്? അലിയാര് നിങ്ങളെ ചോദിച്ച കാരണം എന്ത്? അവിടെ നിന്ന് പറയുന്നു, അലിയേ എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. അലിയേ എന്നെ പകലാണ് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരായിരിക്കുമല്ലോ. അലിയേ എന്നെ മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ശരീരം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. അലിയേ അതുകൊണ്ട് രാത്രിയെ കബറടക്കാവോ? പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനാ, പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനാ, ഉമ്മാ മക്കളെ വളർത്തേണ്ടത് അങ്ങനാ, ചെറുപ്പക്കാരാ ഭാര്യ വളർത്തേണ്ടത് അങ്ങനാടാ. അല്ലാതെ കണ്ടവന്റെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാറ്, പച്ച വ്യഭിചാരം നടത്താൻ അവസരം കൊടുക്കുന്നവര്, നിനക്ക് നല്ല മക്കൾ പിറക്കൂല, നിന്റെ കുടുംബത്തിന് നല്ല മക്കൾ ജനിക്കൂല. ഫാത്തിമ ബിബിയല്ലാഹു തആല വിഭാഗത്തിന്റെ രാത്രിയിലെ കബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയ പ്രിയപ്പെട്ട ഭാര്യ, പടച്ചുറപ്പേ ഏത് വാപ്പയുടെ മകളാ, ഏത് വാപ്പയുടെ മകളാ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യമാരിൽ ഏറ്റവും വയസ്സ് കുറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു തആല പതിനെട്ട് വയസ്സുള്ള ആയിഷ ബീവിയുടെ നെഞ്ചത്ത് ചാരി കിടന്നിട്ട് റസൂലുള്ള പോവുകയാ. വാപ്പ ഭാര്യയുടെ മടിയിൽ കിടന്നു പോയി, അല്ലാഹുവേ പൊന്നുമോള് ഭർത്താവിന്റെ മടിയിൽ കിടന്നു പോവുകയാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ റസൂലുള്ള പറയുന്നു, രണ്ട് നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിപ്പോ ബോറടിച്ചു തുടങ്ങിയ നിർത്താറായ നിർത്താറായോ? ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഇൻഷാല്ലാ ഒരു കുറച്ചു നേരം കൂടെ, ഒരു അരമണിക്കൂറോടെ ഞാൻ നിർത്തിയേക്കാം. ഒത്തിരി വെള്ളമെങ്കിലും ഇതാപ്പോ പോകുന്നിടം വരെ പോകട്ടെ. ഇനിയിപ്പോ തണുക്കായിത്തിരി നേരം വേണം. അള്ളാഹുമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ മൂന്ന് എന്തായാലും മണിയറയിൽ ഇരുത്തിയിട്ട് പോണത് ശരിയല്ലല്ലോ, കുറച്ചുകൂടെ അങ്ങോട്ട് കടത്തി വിട്ടിട്ട് പോകാം. കല്യാണം കഴിഞ്ഞു പെണ്ണുമാണ് മണിയറയിൽ കയറി, ഭാര്യയും ഭർത്താവും ഭാര്യയും ഭർത്താവും മണിയറയിൽ കയറി. മണിയറയിൽ കയറി കഴിയുമ്പോ പിന്നെ ഫസ്റ്റ് ചർച്ചകൾ തുടങ്ങി, പഴയ ചരിത്രങ്ങളൊക്കെ അങ്ങോട്ട് പറയും. അത് കഴിയുമ്പോ ഭർത്താവ് ഭാര്യയോട് ചോദിക്കും, എത്ര മക്കൾ വേണം? മൂന്നെണ്ണം, ഒന്ന് എഞ്ചിനീയർ, ഒന്ന് കളക്ടർ, ഒന്ന് എം എൽ എ. ഇവിടെ ഒന്നും തുടങ്ങിയില്ല, അതിന് മുമ്പേ മക്കളെ തുടങ്ങി. പിന്നെ അവിടെ ചർച്ചകൾ തുടങ്ങി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന് മൂന്ന് നല്ല മക്കളെ കിട്ടണമെങ്കിൽ മൂന്ന്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞവരൊക്കെ ചിന്തിക്കുക, വടച്ചവനെ ഇത് വല്ലോ എന്താ ഇത് വല്ലതും നടന്നിട്ടുണ്ടോ, ഞാൻ ഇതൊന്നും നോക്കിയിട്ടില്ലല്ലോ, ഇനിയിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അപ്പൊ നിനക്കും രക്ഷപ്പെടാനുള്ള വഴി അവസാനം പറയാം, ഇത് നിന്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും സൂക്ഷിക്കും. നിനക്കേ പറ്റിയില്ല, നിനക്കേ പറ്റിയില്ല, നിന്റെ മക്കളുടെ കാര്യത്തിലെങ്കിലും സൂക്ഷിക്ക്. മൂന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഖുർആൻ പറയാം, അല്ലാഹുവിന്റെ ഖുർആൻ പറയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത്ത അയ്യുനിന പടച്ചവരെ, എന്റെ കണ്ണിന് കുളിർമയാകുന്ന, എന്റെ കണ്ണിന് കുളിർമയാ
ഭാഗം മക്കളെ എനിക്ക് തരണേ അല്ലാ. മക്കളെ കിട്ടാ ദുആ ചെയ്യണേ, സാലിഹായ മക്കളെ കിട്ടാ. ദുആ ചെയ്തിട്ട് മക്കളെ നേടണം ചെറുപ്പക്കാരാ. ദുആ ചെയ്തിട്ട് വാങ്ങണം മക്കള്, റബ്ബിനോട് ദുആ ചെയ്തിട്ട് വാങ്ങണം മക്കള്. ഒരു വാപ്പ ദുആ ചെയ്തിട്ട് ഒരു മകനെ ചോദിച്ചു വാങ്ങി, ഒരു വാപ്പ ഒരു മോനെ കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. ഏത് വാപ്പയും നിറയുവോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, യഹിയ നബി അലൈഹിസ്സലാം, യഹിയ എന്ന് പറയുന്ന ഒരു പൊന്നുമോന്റെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഇതുപോലെ അല്ലാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ ഒരു മകനില്ല. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം പടച്ചുറപ്പേ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി, വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി പടച്ചവനെ മക്കളില്ല. അതാ പ്രായമായി, ഒരുപാട് പ്രായമായി. ചരിത്രം പറയുന്നു 120 വയസ്സ്, ഭാര്യയ്ക്ക് 99 വയസ്സ്. സക്കരിയ നബി അലൈഹിസ്സലാം അതാ നോക്കുമ്പോ മറിയമെന്ന് പറയുന്ന 9 വയസ്സുള്ള ഒരു പൊന്നുമോള് പടച്ചവന്റെ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പടങ്ങൾ കടിച്ചു കൊണ്ടിരിക്കുകയാ. ആ പടങ്ങളൊന്നും ആ സമയത്ത് കിട്ടുന്നതല്ല, ആ സമയത്ത് കിട്ടുന്ന പടങ്ങളല്ല. പക്ഷേ 9 വയസ്സുകാരിയുടെ മുന്നിൽ പടങ്ങൾ ഇരിക്കുകയാണ്. സക്കരിയ നബി ചോദിച്ചു, ഖാലയാ മറിയമു അന്നാ ലക്കി ഹാദാ, ഖാല ഹുവ മിൻ ഇൻദില്ലാ. മോളെ മറിയമേ, എവിടെ നിന്നാണ് ഈ പടങ്ങൾ, എവിടെ നിന്നാണ്? ഇതൊന്നും ഈ നാട്ടിൽ കിട്ടുന്നതല്ലോ. പിന്നെ എവിടെ നിന്ന് നിനക്ക് ഈ പടങ്ങൾ കിട്ടി? മറിയം ബീവി പറഞ്ഞു, എനിക്കെന്റെ റബ്ബ് തന്നതാ, എന്നെ പടച്ച റബ്ബ് എനിക്ക് തന്നതാ. സക്കരിയ നബി രണ്ട് കയ്യും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, റബ്ബേ, സാലിഹായ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന, കണ്ണിന് കുളിർമയാകുന്ന, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന, സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുന്ന സാലിഹായ മക്കളെ തരണേ അല്ലാ. 120 വയസ്സിൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, കൊടുത്തു പെങ്ങളെ, അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു. ആ മോന് പേരിട്ടത് അല്ല തന്നെയാ, അല്ലാഹുവാ പേരിട്ടത്. ലോകത്ത് മറ്റൊരാൾക്കും ആ പേരില്ലായിരുന്നു, അല്ല തന്നെ പേരിട്ടു. യഹിയ, യഹിയ എന്ന് പേരിട്ടത് പടച്ചുറപ്പാ. എന്റെ പ്രിയമുള്ളവരെ, യഹിയ നബി അലൈഹിസ്സലാം 11 വയസ്സായി. വാപ്പ നോക്കുമ്പോ തന്റെ പൊന്നുമകനെ കാണുന്നില്ല, തന്റെ പൊന്നുമോനെ കാണുന്നില്ല. വയസ്സാകാലത്ത് റബ്ബിനോട് ഭാര്യയും ഭർത്താവും കരഞ്ഞു ദുആ ചെയ്തിട്ട് നിനക്ക് കിട്ടിയതാണ്, തന്റെ പൊന്നുമോനെ കാണാതെ വന്നപ്പോ. സക്കരിയ നബി ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, നാഥാ കൈവിടല്ലേ പടച്ചവരെ, കൈവിടല്ലേ പടച്ചവരെ, വയസ്സാകാലത്ത് നീ നൽകിയ സമ്മാനമാണ് റബ്ബേ, എന്റെ പൊന്നുമോനെ തിരിച്ചു തരണേ പടച്ചവരെ. സക്കരിയ നബി ദുആ ചെയ്തിട്ട് തിരിച്ചു തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ശ്മശാനത്തിൽ നിന്നൊരു കുഞ്ഞിന്റെ കരച്ചല് കേൾക്കുകയാ. പാതിരാത്രി കബറിനകത്ത് നിന്നൊരു കരച്ചല് കേൾക്കുകയാണ്. സക്കരിയ നബി നടന്നു ചെല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന പഴക്കം ചെന്ന ഒരു കബറിനകത്തിരുന്ന് അല്ലാഹുവേ ഒരു പൊന്നുമോനെ കരയുകയാണ്. സക്കരിയ നബി ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കരയുന്നതാരെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ യഹിയ. സക്കരിയ നബി അലൈഹിസ്സലാം അവനെന്ന് ചോദിച്ച്, മോനെ യഹിയ, എന്തിനാ മോനെ കരയുന്നത്? എന്തിനാ കബറിനകത്ത് വന്നിരുന്ന് കരയുന്നത്? അവിടെന്ന് പറഞ്ഞു കൊടുത്ത്, വാപ്പാ വന്ന് കിടക്കേണ്ടത് ഇതിനകത്തല്ലേ ഉപ്പാ. 11 വയസ്സുള്ള കുഞ്ഞ് അല്ലാഹുവേ പാതിരാത്രി വന്ന് കബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് അവസാനം വന്ന് കിടക്കേണ്ടത് ആറടി മണ്ണിനകത്താണെന്നോർത്ത് കരഞ്ഞു കൊടുത്തു, കരഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കളെങ്ങനാ? അതുകൊണ്ട് ദുആ ചെയ്യണേ, റബ്ബനാ ഹബിലനാ മിന്നസുവാജിനാ വദുരിയാതിനാ കുറത്തായുനിന്, എന്റെ കണ്ണിന് കുളിർമയാകുന്ന, എന്റെ കണ്ണിന് കുളിർമയാകുന്ന മക്കളെ തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യടു. ഒരു മോളെ പറഞ്ഞു തരട്ടെ, ദുആ ചെയ്തിട്ട് കിട്ടിയ രണ്ടാമത്തെ ഒരു മകളെ പറഞ്ഞു തരട്ടെ.
പ്രായമായി പടച്ചവരെ തനിക്ക് കുഞ്ഞിനെ കിട്ടാതെ വന്നപ്പോ ഒരു ദിവസം ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പർവ്വതന്റെ വായില് ഭക്ഷണം വെച്ചിട്ട് പറന്നു വരികയാ. എന്നിട്ട് തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് ആ തള്ളപ്പച്ചി ഇങ്ങനെ ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ അന്നത്തെ ബീബി ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നുകൊണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പറഞ്ഞു, റബ്ബി ഹബിലി മിന സാലിഹി, എനിക്ക് സാലിഹായ സന്താനത്തെ തരണേ അല്ലോ. അതുകൊണ്ട് റസൂലുള്ളാ പറയുകയാ, നല്ല മക്കളെ കിട്ടാ, നല്ല സന്താനത്തിനെ കിട്ടാ, എപ്പോഴും നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ. സംഘാടകർ ബക്കറ്റൊക്കെ എടുത്ത് വെച്ചില്ലേ, അവിടെ തന്നെ ഇരിക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പരമനുഷ്യന്മാരെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു നിങ്ങൾക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിവാഹം കഴിഞ്ഞു, മണിയറയിൽ ഭാര്യയും ഭർത്താവും ഇരുന്ന് ദുആ ചെയ്തു, പിന്നെ രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് തുടങ്ങുക, ഞാൻ വിശദീകരിക്കുന്നില്ല, പിന്നെ അങ്ങോട്ട് വി പി സ്ഥാനം കൊണ്ട് പറയാൻ പറ്റും, അവിടെ കൊണ്ട് കഴിയില്ല. എന്റെ പ്രിയമുള്ളവർ, അവിടെ നിന്ന് അങ്ങോട്ട് ജീവിതം തുടങ്ങുന്നു. അവിടെ നിന്ന് ജീവിതം തുടങ്ങുമ്പോ ഭർത്താവും ഭാര്യയും ശാരീരികമായി ബന്ധപ്പെടുന്നതിനും ഒരു നിയമമുണ്ട്. അത് പറയുന്നവന് കാപ്പി പോലും ഇല്ല അല്ലേ? കേൾക്കാൻ വന്നവർക്കൊക്കെ ചായ മാത്രമേ ഉള്ള കടിയുണ്ടോ? ചായ കടിയൊക്കെ ഇല്ലേ? അൽഹംദുലില്ലാ, തിന്ന്. അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ എല്ലാവർക്കും അള്ളാഹു ആദ്യമായിട്ട് തരുന്ന ഭക്ഷണം നമ്മൾ ആരും കഴിച്ചിട്ടില്ല. നമ്മൾ ആരും കഴിക്കാത്ത ഒരു ഭക്ഷണമാണ് അള്ളാഹു സ്വർഗത്തിൽ ആദ്യം കഴിക്കാൻ തരുന്നത്. അള്ളാഹു തിന്നാ യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് ഭക്ഷണമാ? ഏത് ഭക്ഷണമാ അറിയില്ല. നല്ല മീനിന്റെ കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, മീനിന്റെ കരളാണ് നാളെ സ്വർഗത്തിൽ വെച്ച് തിന്നാൻ അള്ളാഹു ആദ്യം തരുന്നത്. എന്നിട്ട് വാങ്ങിയിട്ട് തിന്നണം. അള്ളാഹു യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഭാര്യയും ഭർത്താവും കൂടെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് മൂന്ന് അദബ് പാലിക്കണം. അല്ലാതെ ചുമ്മാതെ ചാടിക്കേറി ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ബന്ധം, അതിനൊരു നിയമമുണ്ട്. ഒന്നാമത്തെ നിയമം, നീ ബിസ്മി പറഞ്ഞിട്ടേ ബന്ധപ്പെടാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി, അതൊരു വല്ലാത്ത പ്രാധാന്യമാണ്. ബിസ്മി പറയാതെ ബന്ധപ്പെടാൻ കഴിയില്ല, പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറയാതെ കഴിച്ചാൽ ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്നതിന്. അങ്ങനെ ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്ന പ്ലേറ്റ് വാരി തിന്നും. ഇതുപോലെ തന്നെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും നിന്റെ കൂടെ കൂടും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. രണ്ട്, ബന്ധപ്പെടുന്ന സമയത്ത് പറയാൻ റസൂലുള്ള ഒരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് പറയാൻ ഒരു ദുആ തന്നെയുണ്ട്. അത് പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പറയാനുണ്ട കാര്യമില്ല. മൂന്ന്, ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോ നിങ്ങളുടെ ഔറത്തുകൾ പരസ്പരം കാണാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ദേപ്പാസ്താദെ, ഞാൻ കിട്ടിയ പെണ്ണുമ്പിള്ളയുടെ ഔറത്ത് എനിക്ക് കണ്ടുകൂടെ? അതാ ചിന്തിക്കണത്. ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയത്ത് പോലും അവരുടെ ഔറത്ത് കഴിവിന്റെ പരമാവധി കാണാതിരിക്കാൻ പരിശ്രമിക്കാം. കണ്ണുകൊല്ലാത്തതാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല ഭാര്യയും. അവിടെ മൂന്നാമത്തെ കാര്യം, നാലാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്ന സമയം ഇന്നമല്ല അഴ്മാലു ബിന്നിയാത്ത്, ഒരു മനുഷ്യന്റെ നീയത്തിന് പ്രാധാന്യം ഉണ്ടെന്ന. ഇപ്പൊ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുമ്പോ പറ ഇപ്പോഴങ്ങ് മക്കള് വേണ്ട എന്ന മനസ്സോടെ ബന്ധപ്പെടുന്നു. പെണ്ണ് പറയണത് എനിക്ക് ഇപ്പോഴെങ്ങും വേണ്ട, ഇനിയിപ്പോ എങ്ങനെ ലോട്ടറി അടിക്കണ പോലെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ മനസ്സിനകത്ത് കിട്ടി. ഭർത്താവ് പറയും എന്തായാലും കിട്ടിയില്ല, ഇനി കൊല്ലണ്ട, ഇങ്ങനെ കിട്ടുന്ന മക്കൾ അല്ലേ.
ഭാര്യ ബന്ധപ്പെടുമ്പോഴേ എനിക്ക് ഇപ്പോഴേ മക്കള് വേണ്ടെന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെടുന്നു. ഇനി അബദ്ധത്തിൽ എങ്ങാനും കിട്ടിപ്പോയാ ഭർത്താവ് പറയും ഇനിയിപ്പോ കൊല്ലാൻ പറ്റുമോ, സഹിക്ക്. ഗർഭം വയറ്റി ചുമന്നുകൊണ്ട് നടക്കുമ്പോഴും മനസ്സില്ല മനസ്സോടെ കൊണ്ടടക്കണേ, പിന്നെങ്ങനെ നന്നാവും മക്കളെ, എന്റെ മക്കൾ. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പം ഭാര്യയുടെയും ഭർത്താവും വിവാഹമെല്ലാം കഴിഞ്ഞു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ കാണുമ്പോ ഒരു മാസം കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞു, പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഇങ്ങോട്ട് നോക്ക്, എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? വിശേഷമായില്ലേ? ഈ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാ. അവർക്ക് പിന്നെ ചില ആൾക്കാർ ഇത് ചോദിക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. വിവാഹം കഴിഞ്ഞാ പിന്നെ ചോദിക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവും ഭാര്യയും വിവാഹം കഴിഞ്ഞു. ചെറുപ്പക്കാരൻ ചിരിക്കുന്ന മുഖത്തോടെ റബ്ബേ കടയിലേക്ക് വെളിയിലേക്ക് പോയതാണ്, മാറ്റുപുഴയിലോ ചെറുപട്ടൂരോ പെരുമ്പാവൂരോ എവിടെയോ തനിക്ക് അധ്വാനിക്കാൻ ജോലിക്ക് വേണ്ടി കടന്നുപോയി. പെട്ടെന്ന് ഫോണിൽ ഒരു കോള് വരികയാ. ഭാര്യ വിളിച്ചിട്ട് പറയുന്നു, ഇക്കാ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരട്, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരട്. ഭർത്താവ് ചോദിച്ചു, എന്ത് പെണ്ണ്? ഒന്നും പറയുന്നില്ല, നിങ്ങളെ എനിക്ക് കാണണം, പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. അള്ളാഹുവേ ബൈക്ക് എടുത്തിട്ട് ഓടുകയാണ്. ബൈക്ക് എടുത്തിട്ട് പെട്ടെന്ന് ചെറുപെട്ടൂരിൽ നിന്ന്, പെരുമ്പാവൂരിൽ നിന്ന്, മൂമാറ്റുപുഴയിൽ നിന്ന് വീട്ടിൽ എന്തോ അത്യാഗതം സംഭവിച്ചതുപോലെ പെട്ടെന്ന് ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ഭാര്യ വീടിന്റെ കവാടത്തിൽ നിൽക്കുന്നുണ്ട്. ഭർത്താവ് ചോദിച്ചു, എന്തിനാ വിളിച്ചത്? എന്തിനാ പെണ്ണെ വിളിച്ചത്? അവള് ചിരിക്കുന്നുണ്ട്, ണം കുടുങ്ങി നിൽക്കുന്നുണ്ട്, ഒന്നും മിണ്ടുന്നില്ല. അവസാനം പുതുമണ പാട്ടി പറയും ഉമ്മയോട് ചോദിക്കാറ്. ചെറുപ്പക്കാരൻ അടുക്കളയിൽ ചെന്നിട്ട്, ഉമ്മാ എന്റെ ഉമ്മാ ഫോൺ വിളിച്ചത്. ആ സമയത്ത് ഉമ്മ പറയുന്നു, മോനെ അവൾക്ക് വിശേഷമുണ്ടടാ, നിന്റെ ഭാര്യ ഗർഭിണിയാ. ഈ ഒരു മറുപടി നമ്മൾ എത്രയോ പേരെ കേട്ടവരാ, ഈ ഒരു മറുപടി നമ്മൾ എത്ര പേരോ കേട്ടവരാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഭാര്യ ഗർഭിണിയാണെന്നറിയുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ? ഭർത്താവിനോട് ഭാര്യ പറയുന്നു, ഞാൻ ഗർഭിണിയാണെന്ന്. ആ സമയത്ത് എന്തേ ചെയ്യേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇന്നത്തെ കാലഘട്ടത്തിൽ കല്യാണം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞ ഓൻ ആദ്യം ചെയ്യുന്നത് ഇതിങ്ങോട്ട് എടുക്കും, മൊബൈൽ എടുത്തിട്ട് വാട്സപ്പ് എടുത്തിട്ട് അളിയ വൈകിട്ട് കാണണം, ചിലവുണ്ട്, ലോട്ടറി അടിച്ചു. അവസ്ഥ മൊബൈൽ എടുത്തിട്ട് അറിയുന്നവർക്ക് എല്ലാവർക്കും താൻ്റെ ഭാര്യ ഗർഭിണിയായി, ഞാൻ വാപ്പയാകാൻ പോകുന്ന വിശേഷം, സന്തോഷം. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ ഗർഭിണിയാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുകയാണ്, മഹദിയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ റബ്ബിനോട് ദുആ ചെയ്തു, നല്ല ഒരു സന്താനത്തിനെ കിട്ടാ, അവസാനം ഗർഭിണിയായി, അവസാനം ഗർഭിണിയായി. അതാ ഗർഭിണിയായെന്ന് മനസ്സിലാകുമ്പോ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ വയറ്റിൽ കൈവച്ചിട്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബി ഇന്നീ നദർതു ലക മാഫീ ബത്നി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ അന്നത്ത് ബീവി അള്ളാരോട് പറഞ്ഞു, അല്ലാ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഞാൻ പള്ളിക്ക് നേർച്ച ചെയ്തിരിക്കുന്നു. റബ്ബേ എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയുമെന്നാ അള്ളാഹു പറഞ്ഞു, മറിയമിനെ കണ്ടുപഠിക്കണം. എന്റെ പ്രിയപ്പെട്ട ലോകത്തുള്ള സർവ മുസ്ലിമീ പെണ്ണുങ്ങളോട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, രണ്ട് പെണ്ണുങ്ങളെ നീ റോൾ മോഡാക്കണം. സീരിയൽ നടിമാരെയല്ല, സിനിമാ നായികമാരെയല്ല, നീ ജീവിതത്തിൽ കണ്ടുപഠിക്കേണ്ടത് രണ്ട് പെണ്ണുങ്ങളെയാ. രണ്ട് പാപപ്പെട്ട പെൺകുട്ടികളെ നീ കണ്ടുപഠിക്കണം. രണ്ട് പെണ്ണുങ്ങളെ പോലെ നീ ആകാ പാടില്ല. ഒന്നാമത്തെ പെണ്ണ് മഹദി ആസിയോ, ഫിറൌനിന്റെ ഭാര്യയായ ആസിയ ബീവി മരിക്കുന്ന സമയത്ത് എനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം തരണേ അല്ലോ എന്ന് ചോദിച്ചിട്ട് പോയ ആസിയ. നാളെ സ്വർഗത്തിൽ അല്ലാന്റെ റസൂല് വിവാഹം കഴിക്കുന്ന ആസിയ. രണ്ട് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ ഈസാ നബിയുടെ പെറ്റുമ്മ മറിയം ബീവി റളിയല്ലാഹു തആല
വാങ്ങിയ മോളാ മോള്, അല്ലാഹുവേ ഉമ്മ ദുആ ചെയ്തിട്ട് നേടിയെടുത്ത പൊന്നുമോളാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ നീ പറയേണ്ടതെന്തെന്നറിയുമോ? ഭാര്യയുടെ വയറ്റില് കൈവച്ചിട്ട്, ഭർത്താവ് ഗൾഫിലാണെങ്കിൽ പെണ്ണ് നീ നിന്റെ വയറ്റില് കൈവച്ചിട്ട് അല്ലാരോട് പറയണമല്ല. ഇതിനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നതാക്കി തരണേ അല്ലാ, ഇതിനെ സാലിഹാക്കണേ അല്ലാ, ഇതിനെ സാലിഹാക്കണേ അല്ലാ, ഇതിനെ ഹാഫിലാക്കണേ അല്ലാ, ഇതിനെ ആലിമാക്കണേ അല്ലാ, ഇതിനെ ആബിദാക്കണേ അല്ലാ. എന്നിട്ട് പറയണം വനകൂന മിന സാകിരീന, ഇതിനെ സാലിഹാക്കി തന്ന ഞാൻ നിന്നോട് നന്ദിയുള്ള അടിമയാകുമല്ലോ. അതുകൊണ്ട് ഭാര്യ ഗർഭിണിയാകുമ്പോ യദൂലുഹു ഔലാദൻ സാലിഹാ എന്ന് ദുആ ചെയ്യണേ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന് കാര്യമായി. നാലാമത്തെ കാര്യം എന്തായാലും ഗർഭിണിയായില്ലേ, ഒരല്പം കൂടെ നിർത്തിയിട്ട് പ്രസവം വരെ പറഞ്ഞിട്ട് നിർത്താം, ബാക്കി ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലും പറയാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന്, സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ കാര്യം ഇതുകൂടെ പറഞ്ഞു നിർത്താം. പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ടത്, ഡോക്ടർ പറഞ്ഞു ഭാര്യ ഗർഭിണിയ, പിന്നെ ഡോക്ടർ പറയും റെസ്റ്റ് എടുക്കണം, പിന്നെ ഭർത്താവ് താഴെയും വെക്കൂല തലയിലും വെക്കൂല, അങ്ങനത്തെ അവസ്ഥയാ. ഭാര്യയോട് പറയും ഇനി തിന്നാനും കുളിക്കാനും ബാത്റൂമിൽ പോകാനും മാത്രം എഴുന്നേറ്റാൽ മതി, ബാക്കി സമയം മുഴുവനും ഒരു കിടപ്പ് കിടന്നു, കിടപ്പ് തന്നെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് എപ്പം മുതലെന്നറിയുമോ? നീ ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ. എന്റെ പ്രിയമുള്ള സഹോദര, ബക്കറ്റ് എടുക്കാൻ പറയും, ഇത്തരം കൂടെ രണ്ടു മിനിറ്റും കൂടെ ഇവരൊക്കെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ എഴുന്നേറ്റ് വെക്കുള്ളൂ. ബക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആൾക്കാർ എഴുന്നേറ്റ് പോകും. ഇൻഷാല്ലാ അള്ളാഹു വള്ളി കള്ളാന്റെ ഭവനത്തിനുള്ളത് അള്ളാഹു തരും, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ്. ഒരു ഉമ്മയുടെ സ്വഭാവം കുഞ്ഞിനുണ്ടാകും. ഒരു ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മൊബൈലിലും വാട്സപ്പിലുമാണ് കളിച്ചിട്ടുള്ളതെങ്കിൽ, ഒരു വയസ്സായി വാപ്പ പൊക്കി തോളി വെക്കുമ്പോ പോക്കറ്റിൽ നിന്ന് പൊക്കിയിരിക്കും മൊബൈൽ, നിന്റെ കുഞ്ഞ് പറഞ്ഞു കൊടുക്കണ്ട. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ മക്കൾ നീ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തിരിക്ക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നീ ഗർഭിണിയാണെന്ന് അറിയുന്ന അതേ സമയം നിന്റെ കുഞ്ഞിന് കാണാനും കേൾക്കാനുമുള്ള കഴിവ് അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി